നമസ്കാരം. സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശനിയാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം നടക്കുന്നത്. ഈ ഒരു സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ അവേ മത്സരമാണ്. ഈസ്റ്റ് ബംഗാളാണ് എതിരാളികൾ. ഈ ഒരു സീസണിലെ ആദ്യ അവേ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ അവസാന മത്സരത്തിൽ ഒഡീഷ എഫ് സിയെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നത്. എന്നാൽ ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞ 4 മത്സരങ്ങളിൽ നിന്ന് ഒരു മത്സരം മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അത്ര വലിയ ടീമൊന്നുമല്ല ഈസ്റ്റ് ബംഗാൾ. ബ്ലാസ്റ്റേഴ്സിന് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായി അവർക്ക് മത്സരങ്ങളൊന്നുമില്ല. ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ തന്ത്രങ്ങളായിരിക്കും അവർ മെനഞ്ഞിരിക്കുക എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എതിരാളികൾ ദുർബലരാണെന്ന് പറഞ്ഞ് ാനും സാധിക്കില്ല. അപ്പൊ ആ ഒരു മത്സരത്തിൽ ഇവാൻ ഉക്കമാനോച്ച് ഇറക്കാൻ സാധ്യതയുള്ള ലൈനപ്പിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഗോൾ കീപ്പറായിട്ട് സച്ചിൻ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുക. കഴിഞ്ഞ മത്സരം ഒരു പെനാൾട്ടി സേവ് അടക്കും വളരെ മികച്ച പെർഫോമൻസ് ആണ് താരത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. റൈറ്റ് ബാക്ക് ആയിട്ട് സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്ക് ആയിട്ട് നവോച്ച സിംഗും കളിക്കും. അവിടെ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. നവോച്ച സിംഗിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ മത്സരത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് താരം കളിച്ചത്. സെന്റർ ബാക്കുമാരായിട്ട് ഹോർമിബം റിവാഹും പ്രീതം കോട്ടാൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അവിടെയും മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. നമുക്കറിയാം മാർക്കോ ലെസ്കോവിച്ചിന് പരിക്കും അതേപോലെ മിലോസിന് സസ്പെൻഷനുമാണ്. അതുകൊണ്ട് തന്നെ ഡിഫൻസിലെ ഏറ്റവും മികച്ച ലൈനപ്പ് ഇത് തന്നെയാണ്. ഇനി ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായിട്ട് വിബിനും ഡാനിഷ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അവിടെയും വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല. റൈറ്റ് വിങ്ങറായിട്ട് രാഹുൽ കെ പിയും ലെഫ്റ്റ് വിങ്ങറായിട്ട് ഡൈസുകെ സക്കായും എത്തിയേക്കും. കഴിഞ്ഞ മത്സരത്തിൽ ഡൈസുകെ സക്കായ് ഒരു അസിസ്റ്റ് നേടിയിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള താരങ്ങൾ ഒരാളാണ് ഡൈസുകെ. സ്ട്രൈക്കർമാരായിട്ട് ദിമിത്രിയോസ് ഡയമൻഡക്കോസും അഡ്രിയാ ലൂണയും ആയിരിക്കും ഉണ്ടാവുക. ലൂണ നിലയിൽ മികച്ച ഫോമിൽ തന്നെയാണ് കളിക്കുന്നത്. ദിമിത്രിയോസ് ആണെങ്കിൽ ഈ സീസണിലെ ആദ്യത്തെ ഗോൾ കഴിഞ്ഞ മത്സരത്തിൽ നേടുകയും ചെയ്തു. എന്തായാലും പെപ്ര അടുത്ത മത്സരത്തിൽ ആദ്യ ലൈനപ്പിൽ ഉണ്ടാവുള്ള സാധ്യത കുറവാണ്. ഈ ഒരു ലൈനപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമന്റ് ചെയ്യുക. വീഡിയോ സംബന്ധിക്കുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക.